ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നൽസൺ. നമ്മുടെ ഈ ക്രിക്കറ്റ് മലയാളി എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2024 IPL ഏറ്റവും കൂടുതൽ വിമർശനവും വിവാദവും എല്ലാം ഏറ്റുകൊണ്ടിരിക്കുന്നത് ഹർദീപ് പാണ്ഡ്യ അതുപോലെ മുംബൈ ഇന്ത്യൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്ത മത്സരത്തിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകാനുള്ള സാധ്യത, അതിനുള്ള സൂചനകളൊക്കെ വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രോഹിത് ശർമ്മ അടുത്ത കളിയിൽ ക്യാപ്റ്റനാക്കി നിശ്ചയിക്കാനുള്ള തീരുമാനങ്ങൾ മുംബൈ ഇന്ത്യൻസ് അധികൃതർ എടുത്തു എന്ന വാർത്തകളും ഒക്കെ പുറത്തുവരുന്നതിനോടൊപ്പം തന്നെ രോഹിത് ശർമ്മയ്ക്ക് ഹർദീപ് പാണ്ഡ്യയുടെ തീരുമാനങ്ങളും അദ്ദേഹം എടുക്കുന്ന ഡിസിഷനൊന്നും രോഹിത് ശർമ്മയ്ക്ക് അത്ര സുഖിക്കുന്നില്ലെന്നും രോഹിത് ശർമ്മയ്ക്ക് ഇതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നും രോഹിത് ശർമ്മ ഉടൻ തന്നെ ടീം വിട്ടേക്കും, അല്ലെങ്കിൽ അടുത്ത സീസണിൽ ടീം വിട്ടേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ അടുത്ത മത്സരത്തിൽ DC ക്കെതിരെയാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആരായിരിക്കും ഈ ഒരു മുംബൈ ഇന്ത്യൻസിനെ നയിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ ഇയാൻ ബിഷപ്പ് ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി, അല്ലെങ്കിൽ തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ലക്നൌ സൂപ്പർ ജയൻസിന്റെ തീയുണ്ട വേഗത്തിൽ ബൌൾ ചെയ്യുന്ന താരമാണ് മായങ്ക് യാദവ്. അപ്പോൾ ഈ ഒരു താരത്തെ, സ്ഥിരതയാർന്ന 150 മുകളിൽ ബൌൾ ചെയ്യുന്ന ഈ ഒരു താരത്തെ ഇന്ത്യയുടെ വാർഷിക കരാറിൽ ഉടൻ തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഈ ഒരു ഇയാൻ ബിഷപ്പ് എന്ന താരം പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മായങ്ക് യാദവിന്റെ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ ഉടൻ തന്നെ, അല്ലെങ്കിൽ BCCയുടെ കരാറിൽ ഉൾപ്പെടുത്തണമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഡൽഹിയും തമ്മിലുള്ള മത്സരത്തിൽ കൊൽക്കത്ത ഒരു വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. 106 റൺസിന്റെ ഗംഭീര വിജയം സ്വന്തമാക്കിയപ്പോൾ ഡൽഹി ക്യാപ്റ്റനായ ഋഷഭ് പന്ത് അദ്ദേഹം അർദ്ധശതകം നേടിയെങ്കിൽ തന്നെ അദ്ദേഹം ക്യാപ്റ്റൻസി വലിയ വിമർശനമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടകം തന്നെ അദ്ദേഹത്തിന് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ 24 ലക്ഷം രൂപ ഇപ്പോൾ ഫൈനിട്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് 12 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കേണ്ടി വന്നു. ഈ മത്സരത്തിൽ അദ്ദേഹം 24 ലക്ഷം രൂപയാണ് ഫൈൻ അടയ്ക്കേണ്ടി വന്നത്. എന്തു തന്നെയായാലും ഈ ഒരു ഡൽഹി മുംബൈക്കെതിരെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഋഷഭ് പന്ത് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡൽഹിയും മുംബൈ നടക്കുമ്പോൾ ആരായിരിക്കും മത്സരത്തിൽ വിജയിക്കുക? അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.